हलो फ्रेंड्स एल्लावर्क्कुम नमस्कारम इंफोमीडिया ब्लोगिन्റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. സംസ്ഥാനത്തെ വീണ്ടും പല ജില്ലകളിലും അതിശക്തമായിട്ടുള്ള മഴയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ എല്ലാ ജനങ്ങളുടെയും കണ്ണുകൾ ഇപ്പോൾ എത്തി നോക്കുന്നത് മുല്ലപ്പെരിയാർ ഡാമിലേക്കാണ്. കാരണം മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് ഇപ്പോൾ 137 അടി ആയിരിക്കുകയാണ്. ആദ്യത്തെ ജാഗ്രത അറിയിപ്പുകളൊക്കെ തമിഴ്നാട് അറിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ ഇതാ എല്ലാവരെയും പേടിപ്പെടുത്തിക്കൊണ്ട് തന്നെ യുഎന്നിന്റെ ഒരു പുതിയ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. ലോകത്താകമാനം ആറോളം രാജ്യങ്ങളിൽ നടത്തിയ ഡാമുകളുടെ പരിശോധനയിൽ മുല്ലപ്പെരിയാർ ഡാമിനെയും സംബന്ധിച്ചുള്ള ചില അറിയിപ്പുകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. വളരെ പേടിപ്പെടുത്തുന്ന അറിയിപ്പുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. മുല്ലപ്പെരിയാർ ഡാം യാതൊരു കാരണവശാലും ഇനിയുള്ള കാലങ്ങളിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കത്തില്ല, അല്ലെങ്കിൽ ഇത് അപകടകരമാവുന്ന രീതിയിൽ തന്നെയാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് വന്നിരിക്കുന്നത്. ഏകദേശം നേരിട്ട് തന്നെ 35 ലക്ഷത്തോളം ജനങ്ങളെ ബാധിക്കും, അല്ലെങ്കിൽ ഈ ഒരു ഡാം പൊട്ടിപ്പോവുകയാണെങ്കിൽ ബാധിക്കും എന്നാണ് ഈ ഒരു റിപ്പോർട്ടിൽ, അതായത് ഈ ഒരു യുഎന്നിൻ്റെ പഠന റിപ്പോർട്ടിൽ പുറത്തു വന്നിരിക്കുന്നത്. മുല്ലപ്പെരിയാർ അണക്കെട്ടിന് ഘടനാപരമായ ബലക്ഷയമുണ്ടെന്നും തകർച്ചാ സാധ്യത തള്ളിക്കളയാനാകില്ലെന്നും ഐക്യരാഷ്ട്ര സംഘടന യൂണിവേഴ്സിറ്റിയുടെ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നു. അണക്കെട്ട് ഭൂചലന സാധ്യത മേഖലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. 1979 2011 ചെറിയ ഭൂചലനങ്ങൾ അണക്കെട്ടിൽ വിള്ളലുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അണക്കെട്ടിലെ ചോർച്ചയും ആശങ്കയുണ്ടാക്കുന്നു. 125 വർഷം മുൻപത്തെ സാങ്കേതിക വിദ്യയാണ് ഡാമിലെ നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. ഈ സാങ്കേതിക വിദ്യ ഇപ്പോൾ കാലഹരണപ്പെട്ട് പോവുകയും ചെയ്തിരിക്കുന്നു. അണക്കെട്ട് തകർന്നാൽ കേരളത്തിലെ 35 ലക്ഷം പേരെ ബാധിക്കുമെന്നും റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നു. ഇടുക്കി ഉൾപ്പെടെയുള്ള ജില്ലകളിൽ തുടർച്ചയായി ഉണ്ടാകുന്ന അതിതീവ്ര മഴയും മിന്നൽ പ്രളയവും ഉരുൾപൊട്ടലും മൂലം മുല്ലപ്പെരിയാർ ഉൾപ്പെടെയുള്ള അണക്കെട്ടുകളുടെ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്ക വീണ്ടും ഉയരുന്നതിനിടെയാണ് യുഎൻ യൂണിവേഴ്സിറ്റിയുടെ പുതിയ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. യുഎൻ യൂണിവേഴ്സിറ്റിയുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ വാട്ടർ എൻവയോൺമെന്റ് ആൻഡ് ഹെൽത്ത് ആണ് ലോകത്തിലെ പഴക്കം ചെന്ന ഡാമുകളുടെ സുരക്ഷാ ഭീഷണിയെക്കുറിച്ചുള്ള റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത്. ഇന്ത്യ, US, ഫ്രാൻസ്, കാനഡ, ജപ്പാൻ, സാംബിയ, സിംബാബ്വെ എന്നീ രാജ്യങ്ങളിലെ പഴക്കം ചെന്ന ഡാമുകളെക്കുറിച്ചാണ് പഠനം നടത്തിയത്. മുല്ലപ്പെരിയാർ അണക്കെട്ടുമായി ബന്ധപ്പെട്ട് കേരളവും തമിഴ്നാടുമായുള്ള തർക്കവും നിയമ പോരാട്ടവും റിപ്പോർട്ടിലുണ്ട്. 1895 അണക്കെട്ട് നിർമ്മിക്കുമ്പോൾ 50 വർഷം വരെയാണ് ഈ ഒരു ഡാമിന് ആയുസ് പറഞ്ഞിരുന്നത്. അണക്കെട്ടിന്റെ ബലക്ഷയത്തെ തുടർന്നുള്ള ഡീകമ്മീഷൻ ചെയ്യാൻ നീക്കം നടന്നു. എന്നാൽ ഇരു സംസ്ഥാനങ്ങളും തമ്മിൽ തർക്കം തുടരുകയാണ്. അണക്കെട്ട് തകരുമെന്ന ഭീതി മൂലം ജലനിരപ്പ് താഴ്ത്തണമെന്നാണ് കേരളത്തിന്റെ വാദം. തമിഴ്നാട് ഇതിന് സമ്മതിക്കുന്നില്ല. 2009 പുതിയ അണക്കെട്ട് പണിയണമെന്ന് കേരളം ആവശ്യപ്പെട്ടിരുന്നെങ്കിലും തമിഴ്നാട് എതിർത്തുവെന്നും റിപ്പോർട്ടിൽ പ്രത്യേകം എടുത്തു പറയുന്നു. നേരത്തെ നടന്ന പഠനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മുല്ലപ്പെരിയാറിന്റെ സുരക്ഷാ ഭീഷണി പരിശോധിച്ചത്. അപ്പോൾ എല്ലാവരും തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്, മുല്ലപ്പെരിയാർ എന്നത് നമ്മുടെ സംസ്ഥാനത്തിനാകമാനം ഭീഷണി ഉയർത്തുന്ന ഒന്ന് തന്നെയാണ്. തമിഴ്നാട് സർക്കാർ ഇതിനെതിരെയുള്ള അവരുടെ നിയമ പോരാട്ടങ്ങളും, അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങളെയെങ്കിലും ആലോചിച്ചുകൊണ്ട് ഇത് പുതിയ ഡാം പുതുക്കി പണിയുന്നതിനോ, അല്ലെങ്കിൽ മറ്റു നടപടികൾ സ്വീകരിക്കുന്നതിനോ വേണ്ട നടപടികൾ സ്വീകരിക്കേണ്ടതിൻ്റെ ആവശ്യകത വളരെ കൂടുതലാണ്. അപ്പോൾ ഇത്രയുമാണ് പറയുവാൻ വന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ്. എല്ലാവരും ഈ വീഡിയോ പരമാവധി മറ്റുള്ള ആളുകളിലേക്കും കൂടി ഷെയർ ചെയ്ത് എത്തിക്കുക. അപ്പോൾ നാളെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഫ്രണ്ട്സ്.